അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാനം. സ്വകാര്യ കമ്പനിയുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് മാസം 80 ലക്ഷം രൂപയ്ക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീനം വീണ്ടും ഇഡി നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. 10 വർഷത്തെ നികുതി രേഖകൾ സമർപ്പിക്കാനും നിർദ്ദേശം. കുമ്പളയിൽ എസ് ഐക്ക് നേരെ വീട്ടിലെത്തി വധഭീഷണി. ഭീഷണി ഫർഹാസിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ രജിത്തിന്റെ കുടുംബത്തിന് നേരെ സിസിടിവി ദൃശ്യങ്ങൾ കേരള വിഷന. തൃശൂരിലെ കുമ്മാട്ടിക്കളിക്കിടെയുണ്ടായ കൊലപാതകത്തിൽ 4 അംഗ സംഘം പിടിയിൽ. അഖിലിനെ കുത്തിക്കൊന്നതിൽ പിടിയിലായത് കൊഴുക്കുള്ളി സ്വദേശികൾ. ഇരട്ട സഹോദരങ്ങൾക്കായി അന്വേഷണം ഊർജിതം. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ പുതുക്കിയ പ്രതിപട്ടിക നാളെ. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികൾ. അറസ്റ്റിന് അനുമതി തേടി പോലീസ്. ഇന്ത്യാ മുന്നണിയുടെ നിർണായക യോഗം ഇന്ന് മുംബൈ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം മുഖ്യ അജണ്ട. മുന്നണി കൺവീനറിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയിലും തർക്കം തുടരുന്നു. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യ പ്രചരണം അവസാനിക്കാൻ 4 ദിവസം ബാക്കി. അച്ചുമ്മനെതിരെയുള്ള സൈബർ ആക്രമണം ആയുധമാക്കി UDF. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം.